ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അധ്യാപകർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു അപ്ലിക്കേഷനെ പരിചയപ്പെടുത്താനാണ്, ഗൂഗിൾ ഫോം. ഗൂഗിൾ ഫോം ഉപയോഗിച്ച് എങ്ങനെ അധ്യാപകർക്ക് പരീക്ഷ നടത്താമെന്നാണ് ഞാനൊരു മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഗൂഗിൾ ഫോം മൊബൈലിലും ഉപയോഗിക്കാം, അതുപോലെ ലാപ്ടോപ്പിലും ഉപയോഗിക്കാൻ പറ്റും. ഡാറ്റ കളക്ഷന് വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് ഗൂഗിൾ ഫോം എന്ന് പറയുന്നത്. ഈ കോവിഡ് കാലത്ത് ഒരു ഓൺലൈൻ പരീക്ഷ നടത്താൻ നമുക്ക് അധ്യാപകർക്കും വളരെ ഉപയോഗപ്രദമാണ് ഈ ഗൂഗിൾ ഫോം. ഈ വീഡിയോയിൽ ഗൂഗിൾ ഫോമിൽ എങ്ങനെ നമ്മൾ മൊബൈലിൽ ഈസിയായി ഉപയോഗിക്കാം, അതുപോലെ ഗൂഗിൾ ഫോം ഉപയോഗിച്ച പരീക്ഷ എങ്ങനെ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്യാം, ഗൂഗിൾ ഫോമിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് മാത്രമാണോ, അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഒരു നിശ്ചിത സമയത്ത് നമുക്ക് പരീക്ഷ നടത്താം, പിന്നെ ഗൂഗിൾ ഫോം ഉപയോഗിച്ചവർക്കറിയാം ഒരേ പേരിൽ തന്നെ ഒന്നിലധികം സബ്മിഷൻസുകൾ കാണാറുണ്ട്, എങ്ങനെ അത്തരം സബ്മിഷൻസ് ഒഴിവാക്കാം, അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പേര് നമുക്ക് നേരത്തെ എങ്ങനെ ആഡ് ചെയ്യാം, ഗൂഗിൾ ഫോമിൽ നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാം, ഇത്തരം എല്ലാ ടെക്നിക്സും ഗൂഗിൾ ഫോമിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഗൂഗിൾ ഫോം ചെയ്യുന്നത് മൊബൈലിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗൂഗിൾ ഫോം ചെയ്യുമ്പോൾ നമ്മൾ മൊബൈലിലുള്ള ഏതാണോ നിങ്ങൾ നെറ്റ് ഉപയോഗിക്കുന്ന ആ ബ്രൗസർ ഓപ്പൺ ആക്കുക. ഇവിടെ ഞാൻ ക്രോം ഓപ്പൺ ആക്കുകയാണ്. ഇവിടെ ബ്രൗസർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പോലെ സാധാരണ ഗൂഗിൾ ഫോം എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് www.google.com/forms എന്ന ഇത് കിട്ടും. ഗൂഗിളിൻ്റെ കുറേ പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. ഗൂഗിൾ ഫോംസിൽ കയറാം. ഗൂഗിൾ ഫോംസ് ഫ്രീ ഓൺലൈൻ സർവേ എന്നൊക്കെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ബ്യൂട്ടിഫുൾ ഫോംസ്, അതായത് പേഴ്സണൽ എടുക്കുക. നമുക്ക് പേഴ്സണലാണ് ചെയ്യാനുള്ളത്. ഗോ ടു ഗൂഗിൾ ഫോംസ്. ഇവിടെ നമുക്ക് അൺടൈറ്റിൽഡ് ഫോം എന്ന ഹെഡിങ്ങോട് കൂടി ഒരു ഗൂഗിൾ ഫോം ഇവിടെ റെഡിയാവും. ഇതിലാണ് നമുക്കിനി ഗൂഗിൾ ഫോം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ഗൂഗിൾ ഫോമിന് ഏത് തരം ക്വസ്റ്റ്യൻ ആണോ അതിനനുസരിച്ചുള്ളൊരു പേര് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു LKG സ്കൂളിലൊക്കെ നടത്താറുള്ള ചെറിയൊരു എക്സാം പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു ഫസ്റ്റ് ടേം എക്സാം ആണെങ്കിൽ അത് ഇവിടെ പേര് കൊടുക്കാം. അൺടൈറ്റിൽഡ് ഫോം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ പേര് ചേഞ്ച് ചെയ്യാം. ഇനി ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റർ വേണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി ഇതിൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ മാറ്റം വരുത്തണമെങ്കിൽ നമുക്കിവിടെ മുകളിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ വയലറ്റ് കളറിൽ നമ്മുടെ ഗൂഗിളിൻ്റെ ഫോമിൻ്റെ എംബ്ലം കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു മെയിലിൽ നമ്മൾ ചെയ്തത് ഏതെങ്കിലും ഗൂഗിൾ ഫോം ഓൾറെഡി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഫോം തന്നെ വേണമെങ്കിൽ എടുത്ത് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് വലതുഭാഗത്ത് പെയിൻറ്റിൻ്റെ ചിഹ്നം കാണാം. ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഫോം എങ്ങനെ ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ലേ ഔട്ടിൻ്റെ കളറൊക്കെ മാറ്റാൻ പറ്റും, തീം മാറ്റാൻ പറ്റും. ഇതിൽ ഏത് കളറ് വേണം, ചൂസ് ഇമേജ്, ഒരു ഇമേജ് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്കൂൾ ബർത്ത്ഡേ പരിപാടി അല്ലെങ്കിൽ പാർട്ടി, ഫുഡ് ആൻഡ് ഡൈനിങ് പാർട്ടി, അങ്ങനെ ഏതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഇമേജ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇല്ലെങ്കിൽ അപ്ലോഡ് എടുത്തിട്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ ഫോണിലുള്ളത് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലുള്ളത് തന്നെയാണ് സെലക്ട് ചെയ്യാണ്. വർക്ക് ആൻഡ് സ്കൂൾ, സ്കൂളിലൊരു പിന്നെ ഏതെങ്കിലും ഒരു തീം ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ഇനി തീം കളറിന് നമുക്കിഷ്ടമുള്ള കളർ വേണമെങ്കിൽ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളറിൽ മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം. പിന്നെ ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റണമെങ്കിൽ പലതരം ഫോണ്ടുകൾ കിട്ടും. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. എന്നിട്ട് അപ്ലൈ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഫോമിനൊരു ലേ ഔട്ടൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇനി വലത് ഭാഗത്ത് ഈ റെഡ് കളർ കാണാം. ഇതാണ് നമ്മുടെ മെയിൽ ID ഏതാണോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ആ മെയിൽ ID ഈ ഇവിടെ കാണാം. ഇനി ആ മെയിൽ ID എംബ്ലാണ്. ഇനി മെയിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് മെയിലും സെലക്ട്. ഇവിടെ ഞാൻ ഫോണ് ലാൻഡ്സ്കേപ്പിൽ പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി കാണാം. ഫോൺ ചെരിച്ചാണ് പിടിക്കുന്നത്, അതിന് നിങ്ങൾക്ക് ക്ലിയറായി കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ മുകളിലുള്ള സെറ്റിങ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുകളിൽ 3 ഡോട്ട്സ് കണ്ടിട്ടുണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലാദ്യം ജനറൽ പ്രസൻറ്റേഷൻ ക്വിസസ് ഉണ്ട്.
ഇതിൽ ആദ്യം നമ്മൾ ജനറലിൽ ആദ്യം പറയേണ്ടത് കളക്ട് ഇമെയിൽ അഡ്രസ്സാണ്. നമുക്ക് ഇത് അയച്ചു കൊടുത്ത കുട്ടികളുടെ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ ടിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ റിക്വയേഴ്സ് ഇൻ സൈൻ ഇൻ, അതായത് നമ്മൾ റെസ്പോൺസ് ചെയ്യുന്ന ആൾ ഒരാൾ ഒരു മെയിലിന് ഒറ്റ റെസ്പോൺസേ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടിക്ക് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടി നെറ്റ് ഉപയോഗിക്കുന്ന കുട്ടി അവരുടെ ഫോണിൽ സൈൻ ഇൻ, ഗൂഗിളിൽ സൈൻ ഇൻ ചെയ്തിരിക്കണം. നിർബന്ധമായിട്ടും ഈ ഗൂഗിൾ ഫോം ചെയ്യുമ്പോൾ അവരുടെ മെയിൽ ഐ ഡിയിൽ സൈൻ ഇൻ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് ഒറ്റ പ്രാവശ്യമേ അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ടതില്ല. അടുത്തത് റെസ്പോണ്ടൻസ് സ്കാൻ എന്നാണ്. ഇതിൽ നമ്മൾ എഡിറ്റ് ആഫ്റ്റർ സബ്മിഷൻ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഒരു കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സബ്മിറ്റ് ചെയ്തു, വീണ്ടും അവർക്ക് അതിലെന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ് നമ്മൾ ടിക്കറ്റ് കൊടുക്കണം. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ നടത്തി കഴിഞ്ഞാൽ എക്സാമൊക്കെ ആണെങ്കിൽ അവർക്ക് വീണ്ടും ഒന്ന് എഡിറ്റ് ചെയ്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് ആൻസറൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് ടിക്കറ്റ് കൊടുക്കണം. എക്സാമിനാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ സി സമ്മറി ചാർട്ട്സ് ആൻഡ് ടെക്സ്റ്റ് റെസ്പോൺസ്. ഇപ്പോൾ നമ്മുടെ ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആ കുട്ടിക്ക് അതിൻ്റെ ഡീറ്റെയിൽസും ആൻസറുകളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇത് ടിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഇനി അടുത്തത് പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷനിൽ എങ്ങനെ ഇത് ക്വസ്റ്റ്യൻ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പ്രോഗ്രസ് ബാർ, ഇതോരോ ചെയ്യുന്നതിൻ്റെ പ്രോഗ്രസ് ബാർ കാണണം എന്നുണ്ടെങ്കിൽ അത് ടിക്ക് കൊടുക്കാം. പിന്നെ ക്വസ്റ്റ്യൻസ് നമ്മളിട്ടത് ഓർഡർ തെറ്റിച്ച് ഷഫിളായി വരണം എന്നുണ്ടെങ്കിൽ അത് ടിക്ക് ഇടാം. പിന്നെ ഷോ ലിങ്ക് ടു സബ്മിറ്റ് അനദർ റെസ്പോൺസ്, അതായത് മറ്റൊരു റെസ്പോൺസിനേക്ക് അവിടെ വരണം എന്നുണ്ടെങ്കിൽ ഇത് ടിക്കറ്റ് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുട്ടി സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ വീണ്ടും ആ റെസ്പോൺസ് ഉപയോഗിച്ചിട്ട് കുട്ടിക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു എന്ത് മെസ്സേജ് പാസ് ചെയ്യണം, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ് എന്നുള്ള രീതിയിലോ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇവിടെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇവിടെ ഓൾറെഡി യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ് എന്നൊരു മെസ്സേജ് ഗൂഗിളിൻ്റെ ഇതിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് ക്യൂസസ്. നമ്മൾ എക്സാമൊക്കെയാണ് നടത്തുന്നതെങ്കിൽ എപ്പോഴും നല്ലത് ക്യൂസസ് ആണ്. അതല്ല മറ്റ് ക്ലബ്ബുകളുടെ ഡാറ്റ കളക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അലുമിനി അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിന് പഴയ കുട്ടികളുടെ ഡാറ്റ, അല്ലെങ്കിൽ നമ്മളെ കൂടെ പഠിച്ച ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ക്യൂസസിൻ്റെ ആവശ്യമില്ല. സ്കൂളിൽ എക്സാമൊക്കെയാണ് നടത്തുന്നതെങ്കിൽ മേക്ക് ദിസ് ക്യൂസ് നടക്കാം. ഇത് കൊടുത്താലുള്ള ഗുണം നമുക്ക് ഓൾറെഡി പോയിൻ്റ് ഓരോ ക്വസ്റ്റ്യൻ അവിടെ പോയിൻ്റ് മാർക്ക് നമ്മൾ അസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലാസ്റ്റ് റിസൾട്ട് കിട്ടാൻ വളരെ ഈസിയാണ്. കാൽക്കുലേഷൻ ചെയ്ത് കുട്ടികളുടെ ഓരോരുത്തരുടെ സ്കോറ് നമുക്ക് പെട്ടെന്ന് കിട്ടും. അതാണ് ക്യൂസസ് ആക്കി കഴിഞ്ഞാലുള്ള ഗുണം. ഇനി ഈ ഗ്രേഡ് എങ്ങനെ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ, ഓരോ ക്വസ്റ്റ്യൻ ആൻസറും കുട്ടി സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ അവർക്ക് ഗ്രേഡ് കാണണമെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ ക്ലിക്ക് ചെയ്യണം. അതല്ല മാനുവലി ആയിട്ട് നമ്മൾ പിന്നീടാണ് ആൻസർ കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് സ്കോർ കിട്ടണമെങ്കിൽ ഫസ്റ്റിത്താണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഈ എക്സാം നടത്താൻ നല്ലത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ തന്നെ കൊടുക്കാം. അതല്ല ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ നമുക്ക് മാർക്ക് വേരിയേഷൻ വരും. രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൊടുത്താൽ ചിലപ്പോൾ ഒരു മാർക്ക് ഒന്നര മാർക്കോ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ലേറ്റർ ആഫ്റ്റർ മാനുവൽ റിവ്യൂ എന്ന് കൊടുക്കാം. പിന്നെ റെസ്പോണ്ടൻസ് ക്യാൻ സീ, അതായത് ആൻസർ ചെയ്യുന്ന കുട്ടി എന്തൊക്കെ കാണാം. അപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻ മിസ് ചെയ്തത് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഏത് ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് അല്ലാത്തതെന്ന് കുട്ടിക്ക് കാണാൻ പറ്റും. അതിവിടെ ടിക്കറ്റ് കൊടുത്താലേ കാണാൻ പറ്റുള്ളൂ. അതല്ല കുട്ടി കാണണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ഒഴിവാക്കാം. പിന്നെ ഇതിൽ കറക്റ്റ് ആൻസർ നമ്മൾ ചെയ്തതിൽ ഷോ ദ കറക്റ്റ് ആൻസർ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ആഫ്റ്റർ ഗ്രേഡ്സ് ആർ റിലീസ്ഡ്, അതായത് കുട്ടി സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ ആൻസർ കാണണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ ടിക്കറ്റ് കൊടുക്കാം. പിന്നെ പോയിൻ്റ് വാല്യൂസ്, ഓരോന്നിനുള്ള വാല്യൂസ് എത്രയാണ് എന്ന് കുട്ടി കാണണമെന്നുണ്ടെങ്കിൽ, ഓരോ ക്വസ്റ്റ്യൻ റിസീവ് ചെയ്ത ഉടനെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോയിൻ്റ് വാല്യൂസ് ഇവിടെ ടിക്കറ്റ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അറിയേണ്ടത് ഈ വലതുഭാഗത്തുള്ള മെയിൽ ഐ ഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇതിൽ മൂന്ന് പുള്ളി കാണാം, മൂന്ന് ഡോട്ട് ഈ വലതുഭാഗത്ത് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഇരിക്കും എന്നുള്ളത് പ്രിവ്യൂ വെച്ചിട്ട് നമുക്ക് ഓൾറെഡി കാണാം. അത് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ ഇതിൻ്റെ ഒരു കോപ്പി ചെയ്യണമെങ്കിൽ, ഓൾറെഡി നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യാൻ പറ്റും, മേക്ക് എ കോപ്പി. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഫോമിൻ്റെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എഡിറ്റ് ചെയ്തിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താം. വേറൊരാൾ ചെയ്തത് നമുക്ക് കിട്ടിയാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി എടുക്കാം. പിന്നെ മൂവ് ടു ഫോൾഡറിൽ ഇത് സ്റ്റോർ ചെയ്യാനാണ്, മൂവ് ടു ട്രാഷ് ഡിലീറ്റ് ചെയ്യാം. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ പറയാൻ പോകുന്നത്, ഇതിൽ ആഡ് കൊളാബറേറ്റേഴ്സ് എന്നൊരു സംഭവം കാണാം.
ഈ ആഡ് കൊളാബറേറ്റേഴ്സ് എന്താന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ സെറ്റ് ചെയ്തു, നമ്മുടെ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യന് ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കി, ക്വസ്റ്റ്യനൊക്കെ റെഡിയായി. അത് നമ്മുടെ സുഹൃത്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്കൂളിൽ ഉപയോഗിക്കണം, വേറെ സ്കൂളിലെ ടീച്ചർ ഇതേ സംഭവം ഉപയോഗിക്കാനാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആഡ് കൊളാബറേറ്റേഴ്സ് എടുക്കുക, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാം. ഈ മുകളിൽ നമുക്ക് ആഡ് എഡിറ്റേഴ്സ്, ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്ക് നമുക്ക് പിന്നെ അവരെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. എഡിറ്റേഴ്സ് ക്യാൻ ചേഞ്ച് പെർമിഷൻസ് ആൻഡ് ഷെയർ, അവർക്ക് വേണമെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ വ്യൂവേഴ്സ് ആൻഡ് കമൻറ്റേഴ്സ് ക്യാൻ സീ ദ ഓപ്ഷൻ ടു ഡൗൺലോഡ് പ്രിൻ്റ് ആൻഡ് കോപ്പി. ഇത് പ്രിൻ്റ് ചെയ്ത് കോപ്പി എഴുതാൻ മാത്രമാണെങ്കിൽ നമുക്ക് ഈ ടിക്ക് മാത്രം ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ രണ്ടിന് എല്ലാത്തിനുള്ള അവകാശം കൊടുക്കുകയാണെങ്കിൽ രണ്ട് ടിക്ക് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടീച്ചറുടെ അല്ലെങ്കിൽ ആ അധ്യാപകൻ്റെ മെയിൽ ഐ ഡി നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഇവിടെ മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഡൺ അടിച്ചു കഴിഞ്ഞാൽ അവരെന്തായി, നമ്മുടെ അവരുടെ ഗൂഗിൾ അക്കൗണ്ട് ഈ ഗൂഗിൾ ഫോമിൽ കയറി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ അത് കോപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൽ എഡിറ്റ് ചെയ്തിട്ടോ എന്ത് ചെയ്യാം, അവരെ സ്കൂളിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് മറ്റുള്ള അധ്യാപകർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഫോമിൽ നമ്മൾ ഇത്രയും സെറ്റിങ്സ് ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ ഇവിടെ വന്നിട്ടുണ്ടാവും, അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ എന്താണോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേണ്ടത് അത് കൊടുക്കണം. സ്വാഭാവികമായിട്ട് നമുക്ക് പേര് നിർബന്ധമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പേരാണ് കൊടുക്കുക, നെയിം എന്ന് കൊടുത്തു. നെയിം എന്ന് കൊടുത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ സ്വന്തമായിട്ട് തന്നെ ഇതിൽ ഗൂഗിൾ ഫോം ഷോർട്ട് ആൻസർ എന്ന് വലത് ഭാഗത്തുള്ള ഇത് മാറിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് വലത് ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ആൻസറിൽ ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ആണോ, ചെക്ക് ബോക്സ് ആണോ, ഡ്രോപ്പ് ബോക്സ് ആണോ, ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ളതാണോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പേരായതുകൊണ്ട് നമുക്ക് ഷോർട്ട് ആൻസറാണ് നമ്മളിപ്പോൾ എടുക്കുക. ഷോർട്ട് ആൻസർ ഓട്ടോമാറ്റിക്കായി തന്നെ വന്നിട്ടുണ്ടാവും. ഈ നെയിം കൊടുത്തു കഴിഞ്ഞു, നെയിം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വേണം അല്ലേ. ഒന്നുകിൽ ഇതേ ഇതിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഈ താഴെയുള്ളത് എന്തൊക്കെ നോക്കാം. ഇവിടെ താഴെയുള്ളത് ഈ നെയിം എന്ന് പറഞ്ഞാൽ നിർബന്ധമുള്ളൊരു കാര്യമാണല്ലോ, പേര് വേണ്ടേ, നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ റിക്വയർഡ് എന്ന് ഓണാക്കി വെക്കാം. കാരണം ഇതിലെല്ലാം ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്, പേര് വേണമെന്നുള്ളത്. ഇനി ഇത് എന്തെങ്കിലും മാറ്റം വരുത്തി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ബട്ടൺ ഇവിടെ കാണാം, റിക്വയർഡിൻ്റെ വലത് തൊട്ടടുത്ത്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് ഞങ്ങൾ രണ്ട് ഒരു ചതുരത്തിലൊരു ബോക്സ് കാണാം, ഇത് ക്ലിക്ക് ചെയ്താൽ ഈ ഇതേ ക്വസ്റ്റ്യൻ കോപ്പി എടുക്കാൻ പറ്റും. ഇത് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നെയിമിൻ്റെ സെയിം ഒരു കോപ്പിയും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നെയിം മാറ്റിയിട്ട് ഇനി നമുക്ക് വേണ്ട ഇനി വീണ്ടും നെയിം വേണ്ടല്ലോ, ക്ലാസ് എന്നാക്കാം. ക്ലാസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ട് ആൻസറിലാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ നെയിമിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് നെയിം എന്താണോ ചെയ്തത് അതന്നെ ഇവിടെയും വരിക. അപ്പോൾ നമുക്ക് ക്ലാസ് ആകുമ്പോൾ ഷോർട്ട് ആൻസറിന് പകരം നമുക്ക് നമ്മുടെ സ്കൂളിലെ ക്ലാസ്സുകൾ നമുക്കറിയാം, എൽ കെ ജി കുട്ടികൾ ചെയ്യുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ എൽ കെ ജി വൺ എല്ലാ ക്ലാസ്സും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ജനറലായിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ എൽ കെ ജി എയും ബിയും ഒക്കെ ഉണ്ടാവാം. അങ്ങനെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ചെയ്ത് നോക്കാം. ഇതിൽ ഓപ്ഷൻ വണ്ണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. ഓപ്ഷൻ വൺ മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കുമ്പോൾ കുറേ ചോയ്സ് വരണമല്ലോ, അതിൽ ഓപ്ഷൻ വണ്ണ് ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് എൽ കെ ജി ക്ലാസ് എ എന്ന് കൊടുക്കാം. ആഡ് ഓപ്ഷൻ എന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ഓപ്ഷൻ ടു എന്ന് അവിടെ വന്നിരിക്കും. അപ്പോൾ അവിടെ നമുക്കത് ഓപ്ഷൻ ടു ഒഴിവാക്കിയിട്ട് എൽ കെ ജി ബി എന്ന് കൊടുക്കാം, ഡൺ അടിക്കാം. ഇനി വീണ്ടും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആഡ് ഓപ്ഷൻ എടുത്തിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ രീതിയിൽ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ കോപ്പിയല്ല, ഇനി നമുക്ക് എന്താ വേണ്ടത്, പുതിയ ക്വസ്റ്റ്യൻ തുടങ്ങണം. ഇനി കൂടുതൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി താഴെ ഒരു ബട്ടൺ കാണാം നിങ്ങൾക്ക്, ഇതിൽ പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വരും. നമ്മൾ ക്വസ്റ്റ്യൻസിൽ നമ്മൾ തുടക്കത്തിൽ നെയിം ക്ലാസ് കൊടുത്തു. ഇതിൽ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്യൂസസ് ആണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് ആൻസർ കീ താഴെ കാണാം ആൻസർ കീ. അപ്പോൾ ഇത് നമുക്ക് പേരിനൊന്നും നമുക്ക് പോയിൻ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പോയിൻ്റ് സീറോ എന്നാക്കി കൊടുക്കണം, അത് മറക്കരുത്. അതുപോലെ ക്ലാസ്സിനും അതേ പ്രശ്നം ഉണ്ടാവും. ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആൻസർ കീ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് അവിടെ പോയിൻ്റ് സീറോ എന്നാക്കണം, അല്ലെങ്കിൽ അതിനും നമ്മൾ മാർക്ക് പോയിൻ്റ് കൗണ്ട് ചെയ്ത് വരും, അപ്പോൾ അത് ഒഴിവാക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ തുടങ്ങാൻ പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പ്ലസ് ചെയ്തിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ടൈപ്പ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നാഷണൽ അനിമൽ ഓഫ് ഇന്ത്യ. ഇതാണ് ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്തത്.
ഇതിൽ ഗൂഗിൾ തന്നെ അതിൻ്റെ ആൻസർ ഇവിടെ ടൈഗർ എന്ന് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഓപ്ഷന് വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഇത് നമുക്ക് ചെയ്യേണ്ടത്, ഇനി സാധാരണ ഇതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. അത് ഓൾറെഡി മൾട്ടിപ്പിൾ ചോയ്സ് വന്നിട്ട്, ഇനി ചെക്ക് ബോക്സ് ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ടിക്ക് ഇടുന്ന രീതിയിലാണെങ്കിൽ അത് നമുക്ക് ഇത് തിരഞ്ഞെടുക്കാം. ഡ്രോപ്പ് ബോക്സ് ആണെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കാം. ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് തിരഞ്ഞെടുത്തത്. ഇതിൽ ഓപ്ഷൻ വൺ ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഫസ്റ്റ് എന്ന് ഒന്നുകിൽ ആ നാല് അനിമലിൻ്റെ നാല് ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ അനിമൽസിൻ്റെ പേര് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇമേജസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൽ കെ ജി കുട്ടികൾക്കൊക്കെ എളുപ്പം, നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി രസകരമാക്കാൻ ഇമേജസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഓപ്ഷനിൽ നേരെ വലത് ഭാഗത്ത് എനിക്ക് ഇമേജിൻ്റെ ഒരു എംബ്ലം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ഇമേജ് ക്യാമറ, ക്യാമറയിൽ നിന്ന് നേരിട്ട് ഫോട്ടോ നിങ്ങളുടെ ബുക്കിലുണ്ടെങ്കിൽ അതെടുത്ത് കൊടുക്കാം, ഇല്ല അതല്ലെങ്കിൽ അപ്ലോഡിൽ നിന്ന് സെലക്ട് ചെയ്താൽ ബ്രൗസ് കാണാം. ബ്രൗസ് ചെയ്തിട്ട് നമ്മുടെ ഗ്യാലറിയിൽ പോകാം. ഫോട്ടോ ലൈബ്രറി എടുത്തിട്ട് നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അതിൽ ക്വസ്റ്റ്യൻ്റെ നാല് ഓപ്ഷൻസും പിക്ചറും പേരും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആൻസർ ഏതാണെന്ന് നമുക്ക് ഗൂഗിൾ ഫോമിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ആൻസർ കീ താഴെയുള്ള ആൻസർ കീ ക്ലിക്ക് ചെയ്യാം. വലത് താഴെ ഇടത് ഭാഗത്ത് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനാണോ നമ്മൾ ആൻസർ ഏതാണോ എന്ന് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ടൈഗർ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് പോയിൻ്റ്, ഇനി ഇതിന് പോയിൻ്റ് രണ്ട് കൊടുക്കണമെങ്കിൽ രണ്ട് കൊടുക്കാം. ഓരോ ക്വസ്റ്റ്യന് പോയിൻ്റ് മാറ്റണ്ടെങ്കിൽ ഈ വലത് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒന്നാമത്തെ പോയിൻ്റ് എല്ലാത്തിനും ഒന്ന് എന്നുള്ള പോയിൻ്റ് വന്നിട്ടുണ്ടാവും. നമ്മൾ ക്യുസ് എന്നാണല്ലോ തിരഞ്ഞെടുത്തത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിലൊരു ആഡ് ആൻസർ ഫീഡ്ബാക്ക്, ഇപ്പോൾ ഈ ആൻസർ കറക്റ്റ് ആകുമ്പോൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കണം. വെരി ഗുഡ് കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ആഡ് ആൻസർ ഫീഡ്ബാക്ക് കൊടുത്തിട്ട് കൊടുക്കാം. ഇനി താഴെയുള്ള പ്ലസ് വട്ടം കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കൊടുത്തത്, ഹൗ മെനി കളേഴ്സ് ആർ ദർ ഇൻ ഇന്ത്യൻ ഫ്ലാഗ്. ഇതിൽ നമുക്ക് ഈ ഒരു ഇമേജ് കൂടി ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ വലത് ഭാഗത്തുള്ള ഇമേജ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫോണിലുള്ള ഇമേജ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒരു പിക്ചർ ഞാൻ ചേർക്കുകയാണ്. ഹൗ മെനി കളേഴ്സ് ആർ ദർ ഇൻ ഇന്ത്യൻ ഫ്ലാഗ് ആണ്. അതിൽ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ പിക്ചർ ആഡ് ചെയ്തു. അത് ചെറുതാക്കണമെങ്കിൽ നമുക്ക് ആ പിക്ചറിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റും. ഇനി നമുക്ക് ഓപ്ഷൻസ് ഇവിടെ കൊടുക്കാം. ഓപ്ഷൻസ് വൺ, ഇനി ഇതിന് ആൻസർ ഏതാണെന്ന് നമ്മൾ ആൻസർ കീ എന്ന് താഴെ ക്ലിക്ക് ചെയ്യാം. ആൻസർ ത്രീ എന്ന് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിൽ റിക്വയർഡ് എന്നുള്ളത് ഓൺ ആക്കിയിട്ടാലേ കുട്ടി നിർബന്ധമായി ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തത്, ഡ്രോ ദിസ് പിക്ചർ ആൻഡ് ഗീവ് സ്യൂട്ടബിൾ കളർ എന്നുള്ളതാണ്. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് കളർ കൊടുക്കാൻ പറ്റില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യണം, അതിന് ഏതാണ് പിക്ചർ എന്നുള്ളത് എന്ത് ചെയ്യണം, നമുക്കിവിടെ ഇമേജിൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാം. കുട്ടി ബുക്കിൽ വരച്ചിട്ട് നമുക്കിങ്ങോട്ട് ഫോട്ടോ എടുത്ത് തരേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ ഫയൽ അപ്ലോഡ് എന്ന് സെലക്ട് ചെയ്യാം. ഫയൽ അപ്ലോഡ്, ഫയൽ അപ്ലോഡ് ചെയ്തു. ഇനി ആ ഫയലിന് ഏത് തരം ഫയലൊക്കെ കുട്ടിക്ക് അപ്ലോഡ് ചെയ്യാമെന്നുള്ളത് നമ്മളിവിടെ തീരുമാനിക്കാം. ഓൾ ഇല്ല ഇതിൽ ആഡ് ചെയ്യും. ഇപ്പം നമുക്ക് ഇമേജ് ടൈപ്പ് ആവാം, അല്ലെങ്കിൽ PDF വെച്ച് ആവാം. പിന്നെ മാക്സിമം സൈസ് എത്ര വേണം, ഫോട്ടോ എടുക്കുമ്പോൾ സൈസ് നമുക്ക് കുട്ടികൾ ചെറിയ സൈസാണ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ 100 MB കൊടുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം ഇതൊന്നും നമ്മുടെ ഫോണിലേക്കല്ല പോവുക, ഇതൊക്കെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് 1 GB സൈസ് വരെയുള്ള ഫയൽ വരെ അലോട്ട് ചെയ്യാം. പിന്നെ റിക്വയർഡ് നമുക്ക് ഓക്കെ കൊടുക്കാം. പിന്നെ പോയിൻ്റ്, ഈ പിക്ചറിന് നമുക്ക് ഒരു പോയിൻ്റ് കൊടുത്താൽ പോരല്ലോ. അപ്പോൾ ഈ പിക്ചർ കുട്ടി വരയ്ക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് എത്ര പോയിൻ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മുകളിൽ പോയിൻ്റ് ഇവിടെ മാറ്റി കൊടുക്കണം. ഒരു 5 മാർക്കിൻ്റെ ആണെങ്കിൽ ആ കുട്ടിക്ക് 5 മാർക്ക് കൊടുക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ നമ്മൾ പേരും ക്ലാസ്സും, അതൊരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരു സെക്ഷനാക്കാം, പിന്നെ നമ്മൾ എക്സാം തുടങ്ങുന്ന ഭാഗം വേറെ സെക്ഷനാക്കാം. അപ്പോൾ ഈ ക്ലാസ് എന്ന ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ക്ലാസ്സിൽ ടൈപ്പ് ചെയ്യണ കോലത്തിലാണുള്ളത്. എന്നിട്ട് ഇതിൻ്റെ താഴെ നമുക്ക് ഈ താഴെ കുറേ ബാറ് പ്ലസ് തന്നെ പുതിയ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ പ്ലസ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഇവിടെ ഈ വലത് ഭാഗത്ത് 2 ബോക്സ് കാണാം. സെക്ഷനായിട്ട് 2 ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. വലത് ഭാഗത്ത് താഴെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മറ്റൊരു സെക്ഷനായി മാറി. അതായത് പേരും ക്ലാസ്സും ഒരു സെക്ഷനായി. സെക്ഷൻ 2 of 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെക്ഷനിലുള്ളത്
നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ സെക്ഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എക്സാമിനോ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ നമുക്ക് കൊടുക്കാം. ഇനി എങ്ങനെയാണ് അവർ കാണാന്നുള്ളത് നമുക്ക് ഇവിടെ വെച്ചിട്ട് നോക്കാം. ഈ വലത് ഭാഗത്ത് മൂന്ന് ഡോട്ട്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ പ്രിവ്യൂ എന്ന സെക്ഷൻ കാണാം. പ്രിവ്യൂവിൽ പോയിട്ട് കൂടി എൽ കെ ജി ഇതുപോലെയാണ് കുട്ടി കാണാം, എൽ കെ ജി ഫസ്റ്റ് ടേം എക്സാം എന്ന് കാണും. ഇനി ഇതിൽ നെയിമാണ് കുട്ടി, സ്റ്റാറ് റെഡ് സ്റ്റാറ് കണ്ടത് എന്താന്ന് വെച്ചാൽ നിർബന്ധമായും ടൈപ്പ് ചെയ്യണം എന്ന് നമ്മൾ റിക്വയർഡ് ഓൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ നിർബന്ധമായും ടൈപ്പ് ചെയ്യേണ്ടതാണ് എന്ന് ചെയ്യുകയാണ്. അപ്പോൾ കുട്ടിയുടെ പേര് ജോൺ. ഇനി എൽ കെ ജി വൺ എ ആണെങ്കിൽ എ എടുത്ത് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ സെക്ഷൻ വൺ ആയതുകൊണ്ടാണ് നെക്സ്റ്റ് വന്നത്, ഇല്ലെങ്കിൽ ഒറ്റ പേജ് മാത്രമേ വരുള്ളൂ. സെക്ഷൻ ടുവിലേക്ക് കടന്നു പോകും. സെക്ഷൻ ടുവിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ, അതിൽ ഞാൻ ആൻസർ സെലക്ട് ചെയ്തു. അപ്പോൾ ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്താലും ആ സെലക്ഷൻ ആവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനൊക്കെ റെഡിയായി, നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് എത്തിക്കണം അല്ലേ. അതിനു മുമ്പ് നമുക്ക് റെസ്പോൺസസ്, ഞാൻ പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്നത് ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ റെസ്പോൺസസിൻ്റെ അവിടെ സീറോ ആണ്. റെസ്പോൺസസ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം അവിടെ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇവിടെ സീറോ റെസ്പോൺസസ് ആണ്, കാരണം നേരത്തെ ടൈപ്പ് ചെയ്ത ആ ജോൺ എന്ന ഞാൻ തന്നെ ചെയ്തത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നമ്മൾ ട്രൈ ചെയ്താൽ ഡിലീറ്റ് ആവും, കാരണം ഈ ഡോട്ട് ഡിലീറ്റ് ഓൾ റെസ്പോൺസ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ചെയ്തു. ഇനി ഇതിൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതാണ് ആക്സെപ്റ്റിംഗ് റെസ്പോൺസസ്. ഈ പച്ച കളറിൻ്റെ താഴെ കണ്ടിട്ടുണ്ടാവും ആക്സെപ്റ്റിംഗ് റെസ്പോൺസസ്, ഇവിടെ ഓണിലാണുള്ളത്. ഇത് ഓഫാക്കി കഴിഞ്ഞാൽ നോട്ട് ആക്സെപ്റ്റിംഗ് റെസ്പോൺസസ് ആവും, ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഓൺ ആക്കിയിട്ട് വേണം കുട്ടികൾക്ക് അയച്ചു കൊടുക്കാൻ. ഇനി അതല്ല, നമുക്കൊരു കൃത്യസമയത്ത് എക്സാം നടത്തണം. അതായത് നമ്മൾ രാവിലെ 8 മുതൽ 9 മണി വരെയാണ് ടൈം കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ചെയ്യാനുള്ളതെങ്കിൽ 8 മുതൽ 8:10 വരെ കറക്റ്റ് ടൈമിന് കുട്ടികൾ പരീക്ഷ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു ടൈമർ വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഈ ഒരു മെത്തേഡാണ്. കുറേ മെത്തേഡ് ഉണ്ട്. ഈ നമുക്ക് ടൈമറ് എന്നൊരു സംഭവം ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റും, ടൈമറ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കറക്റ്റ് ടൈം ഷെഡ്യൂൾ ചെയ്യാം. അതല്ല, ഈ ഒരു ഇത് വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് എല്ലാ കുട്ടികൾക്കും അയച്ചു കൊടുക്കുക. അത് അയക്കാനുള്ളത് ഞാൻ ഇപ്പോൾ പറയും. എന്നിട്ട് നമ്മൾ കറക്റ്റ് രാവിലെ 8 മണി മുതൽ 10 മണി വരെ മാത്രമേ ഈ ലിങ്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ 8 മണിക്ക് കറക്റ്റ് ഇവിടെ ഓണാക്കുക. അപ്പോൾ ആക്സെപ്റ്റിംഗ് റെസ്പോൺസ് ആകും. 8 മണിക്ക് നമ്മൾ ഇതിൽ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ലാബ് ഫോണിലോ കയറിയിട്ട് ഈ റെസ്പോൺസസ് ക്ലിക്ക് ചെയ്തിട്ട് ആക്സെപ്റ്റിംഗ് റെസ്പോൺസ് ഓൺ ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ 8 മണി മുതൽ ആ ലിങ്കിൽ കുട്ടികൾക്ക് കയറാൻ പറ്റും. ലിങ്ക് അയച്ചിട്ടില്ല നമ്മൾ, അങ്ങനെ കുട്ടി ആ ലിങ്കിൽ ആൻസർ ഈ 8:10 വരെ അല്ലെ 8:15 വരെ മതിയെങ്കിൽ നമ്മൾ ആ 8:15 ആകുമ്പോൾ വീണ്ടും കയറിയിട്ട് ഇവിടെ ഓഫാക്കിയിട്ടാൽ മതി. പിന്നെ വരുന്ന കുട്ടികൾക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല, ലിങ്ക് ഓഫായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഈ ലിങ്ക് എങ്ങനെ കുട്ടികളിലേക്ക് അയക്കാം എന്നുള്ളതാണ്. ഇനി ഒരു ഗൂഗിൾ ഫോം നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ മറ്റു കുട്ടികൾക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മുകളിലുള്ള 3 ഡോട്ട്സിൻ്റെ അടുത്തുള്ള സെൻഡ് ബട്ടൺ കാണാലോ ആരോ, അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കാണും. അപ്പോൾ ഇവിടെ ഇമെയിൽ കളക്ട് ചെയ്യണമെങ്കിൽ മുകളിൽ ടിക്ക് ചെയ്യാം. അത് പിന്നെ ഒന്നാമത്തത് നമ്മൾ ഇമെയിൽ വഴി അയക്കണമെങ്കിലാണ് ആദ്യത്തെ ലിങ്ക്. അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്താൽ മതി. പിന്നെ നടുവിലുള്ള ലിങ്കാണ് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാൻ എളുപ്പം. അതിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ലിങ്ക് താഴെ കാണാം, ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അതൊന്നുകൂടി ചെറുതാക്കണമെങ്കിൽ ഷോർട്ടൺ അടിക്കാം. ഷോർട്ടൺ യു ആർ എൽ അടിച്ച് കഴിഞ്ഞാൽ ആ ലിങ്ക് ഒന്ന് ചെറുതാവും. എന്നിട്ട് അത് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ക്ലിപ്പ് ബോർഡിൽ സേവ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു ഡൺ അടിച്ചിട്ട് നമുക്ക് ഈ കോപ്പി ചെയ്തത് നമ്മൾ ഫേസ്ബുക്ക് വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പ് പോയിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ലിങ്ക് അവിടെ എത്തും. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഗ്രൂപ്പിലേക്ക് അയക്കണമെങ്കിലൊക്കെ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമ്മൾ റെസ്പോൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ വീണ്ടും നമ്മളെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കും. ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ മുമ്പ് ഉപയോഗിച്ച സൈറ്റിലെ ഏതെങ്കിലും വെബ്സൈറ്റിലായിരിക്കും നിൽക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഇനി വീണ്ടും ഗൂഗിൾ ഫോം സെർച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് നമ്മൾ ഗൂഗിൾ ക്രോം ആണ് അതിന് മുകളിൽ നമ്പർ 3 ഒരു ബോക്സിലിട്ട് കണ്ടിട്ടുണ്ടാവും. ഫോണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് പിടിക്കുന്നതിന് മുകളിൽ വരുന്നത് നമ്മൾ തിരിച്ചാൽ പിടിക്കണമെങ്കിൽ താഴെ ഉണ്ടാവും. അങ്ങനെ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നിലവിൽ 3 വിൻഡോ ഈ ഗൂഗിൾ ക്രോമിൽ ഉപയോഗിച്ചതുകൊണ്ട് ആ 3 ഗൂഗിൾ ക്രോമിൽ വിൻഡോസ് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത എൽ കെ ജി ഫസ്റ്റ് ഇതാണ് നമ്മൾ എക്സാം നടത്തിയതെന്ന് നമുക്ക് കാണാം.
അപ്പോൾ അത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും ഗൂഗിൾ ഫോം പോയി സെലക്ട് ചെയ്ത് നമ്മളെ ഡ്രൈവ് പോയി തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് ഉണ്ടെങ്കിൽ അതിലൂടെ പോയാലും നമ്മുടെ ക്വസ്റ്റ്യൻ ഈ നമ്മൾ ചെയ്ത ഗൂഗിൾ ഫോമിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. ഓക്കെ, ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് നാലാളെ നമ്മളെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് റെസ്പോൺസസിലേക്ക് കടക്കാം. ഇതിൽ നമുക്ക് ഫോർ റെസ്പോൺസസ്, അതിൻ്റെ സമ്മറി ആദ്യം കാണാം. സമ്മറി അതിൻ്റെ ആവറേജ്, ഇപ്പോൾ എല്ലാ നാല് കുട്ടികളുടെയും ആ മാർക്കിൻ്റെ ആവറേജ്, മീഡിയൻ റേഞ്ച്, ഇങ്ങനത്തെ കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കാണാം. കുട്ടികളുടെ പേര്, നാല് കുട്ടികളുടെ പേര് ഇവിടെ കാണുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സൽ ഷീറ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡാറ്റ കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ നല്ല മുകളിൽ ഈ പച്ച കളറിൽ, ഗ്രീൻ കളറിലുള്ള എക്സൽ ഷീറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ന്യൂ സ്പ്രെഡ്ഷീറ്റ്, പുതിയൊരു സ്പ്രെഡ് ഷീറ്റ് ഉണ്ടാക്കണോ എന്ന് ചോദിക്കും. എങ്കിൽ ഓൾറെഡി ഇതിലുള്ള നമ്മുടെ ഗൂഗിൾ ഷീറ്റ് എന്ന സംഭവം ഉണ്ടാവും, അതിലുള്ളതാണെങ്കിൽ അതിലേക്ക് കടക്കാം. ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയൊരു ഷീറ്റ് നമുക്ക് ഓപ്പൺ ആവും. നമുക്ക് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗൂഗിൾ ഷീറ്റ്സ് എന്ന് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഗൂഗിൾ ഷീറ്റ്സ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ഗൂഗിൾ ആപ്പിൽ നിന്ന്, ആപ്പ് സ്റ്റോറിൽ നിന്ന് നമുക്ക് ഗൂഗിൾ ഷീറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റിലേക്കാണ് ഇത് നേരെ പോവുക. റെസ്പോൺസസിൻ്റെ ആ എക്സൽ ഷീറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഗൂഗിൾ ഷീറ്റിൻ്റെ എംബ്ലാണ് നമ്മൾ കണ്ടത്. ഇതിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച LKG ഫസ്റ്റ് ടേം എക്സാം ഉണ്ട്. ഇതിൽ ഈ നാല് പേരുകൾ നിങ്ങൾ കണ്ടല്ലോ, ഇവരെ നമുക്ക് ഇനി, ഞാൻ പറഞ്ഞിരുന്നു തുടക്കത്തിൽ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ പേരുകൾ നമ്മൾ ഈ കുട്ടി തന്നെ, ബാബു തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കുട്ടി തന്നെ വീണ്ടും ബാബു എന്ന പേരിൽ വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ, മറ്റു ഫോണിലേക്ക് ഈ ലിങ്ക് അയച്ചുകൊണ്ടൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും, പല മെയിൽ ഐ ഡി ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഓൾറെഡി കുട്ടികളുടെ, നമ്മുടെ സ്കൂളിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികളുടെ പേര് നമുക്ക് ഈ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എക്സാമിന് തുടക്കത്തിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ എക്സാമ്പിളിലുള്ള നാല് കുട്ടികളുടെ, ഇവരുടെ നാലാളുടെയും പേര് ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്യാണ്. കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനെ നമ്മൾ തിരഞ്ഞെടുത്തു. ഇതിൽ നമ്മൾ ഇപ്പോൾ റെസ്പോൺസസിലാണുള്ളത്, ഇതിൽ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാം. ഇതിൽ പേരിൻ്റെ സ്ഥലത്ത് ഇതാണല്ലോ പേര്, പേര് കൊടുക്കുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തും. ഇപ്പോൾ നമ്മൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിരുന്നു, അത് മാറ്റിയിട്ട് ഡ്രോപ്പ് ബോക്സ് ആക്കും. ഡ്രോപ്പ് ഡൗൺ, ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആണ്, ചെക്ക് ബോക്സിൽ താഴെ ഡ്രോപ്പ് ഡൗൺ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസുകളാണ്. ഈ ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഇത് മൊത്തമായിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ പേസ്റ്റ് എടുക്കുക. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത പേരുകൾ നിങ്ങൾ കാണാം. ഓപ്ഷൻ 1, 2, 3, 4, നാല് കുട്ടികളായതുകൊണ്ട് 50 കുട്ടികളും 50 ആളെയും ഓപ്ഷൻ 1, 2, 3, 4 എന്ന രീതിയിലേക്ക് ഇങ്ങനെ വരും. അല്ലെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ 5, ഓപ്ഷൻ 6 എന്ന രീതിയിൽ സേവ് ചെയ്ത് കൊടുക്കാം. പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാണ്. അപ്പോൾ 50 കുട്ടികളുടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല ഗൂഗിൾ ഫോം വൈ, അവരുടെ പേരും ഡീറ്റെയിൽസും നമ്മൾ ആദ്യം കളക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ഷീറ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് ഈ ഡ്രോപ്പ് ഡൗൺ ആക്കിയിട്ട് ഈ ഓപ്ഷനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ഈ ഗൂഗിൾ ഫോം കുട്ടികൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേരിന് നേരെ മാത്രമേ അവർക്ക്, അവരുടെ സ്വന്തം പേരിന് നേരെ മാത്രം റെസ്പോൺസ് ചെയ്യാം എന്ന രീതിയിലേക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ ആവുമ്പോൾ ആ കുട്ടി, ഒരു കുട്ടിയുടെ പേര് ബാബു എന്ന കുട്ടി എടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ മാത്രം ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ആ കുട്ടിക്ക് വീണ്ടും ചെയ്യാൻ മറ്റൊരു കുട്ടീൻ്റെ പേര് ഉപയോഗിക്കേണ്ടി വരും. അല്ലാതെ സ്വന്തം പേരിൽ വീണ്ടും ആ കുട്ടിക്ക് വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് കുട്ടികളുടെ പേര് കൊടുക്കുമ്പോൾ നെയിം എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കുട്ടികളുടെ റെസ്പോൺസ് കുട്ടികൾക്ക് അയക്കുമ്പോൾ ഈ നമ്മളെ ക്ലാസ്സിലുള്ള 50 കുട്ടികളുടെ പേര് ഇതുപോലെ കാണും, ബാബു, നിയ, റിയ. അപ്പോൾ ഈ രീതിയിൽ നിന്ന് നമുക്ക് ഈ നിയ എന്ന കുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടി അവരുടെ പേര് സെലക്ട് ചെയ്ത് നിയ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗൂഗിൾ ഫോം നമുക്കെങ്ങനെ ക്ലാസ് റൂമിലേക്ക്, ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ടു ഫോൾഡർ എന്ന രീതിയിലൊരു ഫോൾഡറിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ നിന്ന് ഡ്രൈവ് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് വേണം എന്ത് ചെയ്യാം, അതിലേക്ക് മാറ്റാം. ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ LKG എന്നൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് സേവ് ചെയ്തത്. ഇനി നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ആക്കി നോക്കാം.
ഇനി ഗൂഗിൾ ക്ലാസ് റൂമാണ് പറയുന്നത്. ഗൂഗിൾ ക്ലാസ് റൂമിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല, ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലാസ് വർക്കിലാണ് നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കുക. ക്ലാസ് വർക്ക് ഓപ്പണാക്കി അതിൽ പ്ലസ് അസൈൻമെൻറ്റ്, അസൈൻമെൻറ്റ് ഓപ്പണാക്കുമ്പോൾ നമുക്ക് അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വിസ് ആണെങ്കിൽ അത് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. പിന്നെ നമുക്ക് ഗ്യാലറി ഈ ഫയൽ അപ്ലോഡ് ചെയ്യുന്നൊരു സംഭവമുണ്ട് മുകളിൽ, അതിൻ്റെ ഡ്രൈവ് കാണാം. ഈ പിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക്, ഡ്രൈവ്, യൂസ് ക്യാമറ, ഫോട്ടോസ് ഒക്കെ ചെയ്യാം. ഇതിൽ നമ്മൾ ലിങ്ക് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയെടുത്ത ലിങ്ക് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ കുട്ടികൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് കൊടുക്കാം. അതല്ലാഞ്ഞ് ഡ്രൈവിൽ നമ്മൾ ചെയ്തതുകൊണ്ട് ഡ്രൈവിൽ തന്നെ നേരിട്ട് ഇത് എൽ കെ ജി തന്നെ ഈ ഫോൾഡറിൽ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതിലാണ് നമ്മുടെ ആ ക്വസ്റ്റ്യൻ വന്നിരിക്കും. അപ്പോൾ ഇതിൽ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മുടെ ഈ ഗൂഗിൾ ഫോം ഇതിലെത്തിയിട്ടുണ്ട് മെറ്റീരിയലായിട്ട്. അപ്പോൾ ഇനി കുട്ടികൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം വഴി നമുക്കിത് അസൈൻമെൻറ്റായി കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോയിലൂടെ ഗൂഗിൾ ഫോം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.